നബി മൂസ നബിയല്ല മൂസാക്ക ആരാണ് മൂസ സാഹിബ് മുസ്ലിമീങ്ങൾക്കൊന്നും അങ്ങനെ അഭിപ്രായമില്ല അന്ന് മൂസ നബിയായിരുന്നില്ല പ്രസവിക്കുന്നതിന് രണ്ട് മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ് നമ്മളാണ് എന്ത് പറയും ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോയേക്കും തന്ത തെറിച്ചു പോയി അവിടെ നിന്ന് തുടങ്ങി പിന്നെ ആറ് മാസ വയസ്സായപ്പോയേക്കും ഉമ്മീം പോയി ഉമ്മീം ബാപ്പിയും പോയി പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി അബൂത്താലിബും പോയി ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ കഫാലത്ത് ആരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ് സത്യത്തിൽ നിങ്ങള് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ എന്നല്ല പറയാ അറിഞ്ഞാല് ആളില്ലേ നമ്മൾക്ക് കെട്ടി ചില കുട്ടികൾ ഉണ്ടായാല് നമ്മൾ പറയും എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ വീടുണ്ടായതും ഇവ ഉണ്ടായ ദേശ ആ ദജ്ജാലുണ്ടല്ലോ ഓ ഉണ്ടായ ദേശമുള്ള പ്രശ്നം ഇവണ്ട പറയാറില്ല ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട് മറ്റോള് പറയാറുണ്ട് ആ ദജ്ജാലുണ്ടല്ലോ ഓ ഉണ്ടായ ദേശമുള്ള പ്രശ്നം ഇവണ്ട പറയാറില്ല ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട് ഇത് ഞാൻ ഈ സ്ഥലത്ത് പറഞ്ഞപ്പോ നമ്മളെ മുസ്ലിയാക്കന്മാരെല്ലാം കൂടി ഇറങ്ങി എന്താ അറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാഗുരുത്തം കെട്ട കുട്ടിയാണെന്നും ബാപ്പ മരിച്ചത് അങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു പണ്ട് കേസറ്റിൽ തുടങ്ങി കേസറ്റ് ഇട്ട് മാത്രമാണ് അർത്ഥം നമ്മളുടെ ഭീഷണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം മോശപ്പെട്ട കുട്ടി വേറുണ്ടാവാൻ സാധ്യത നമ്മളുടെ ഭീഷണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം മോശപ്പെട്ട കുട്ടി വേറുണ്ടാവാൻ സാധ്യതയില്ല കാരണം എന്താ നമുക്കൊരു കുട്ടി ജനിച്ചിട്ട് കച്ചവടക്ക് ഉഷാറായ ഞങ്ങൾ എന്ത് പറയും ഒരു കുട്ടി ജനിച്ച ദിവസം കച്ചവടക്ക് പൊളിഞ്ഞും പോയ ഞങ്ങൾ എന്ത് പറയും ഈ ചെക്കൻ ഉണ്ടായ ദേശമാണ് ഇതെല്ലാം പൊളിഞ്ഞത് മറ്റോ ഉണ്ടായ ദേശം കച്ചവടക്ക് ഉഷാറായാണല്ലോ ഓൻ എപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നുണ്ട് ആയപ്പും ചായയും വാങ്ങിക്കൊടുക്കും അല്ലെ ആയപ്പും ചായയൊക്കെ വാങ്ങിക്കൊടുക്കും എന്താ ഓൻ ഉണ്ടായ കാരണത്താലാണ് നമുക്ക് ഒരുപാട് ഹയർ ഉണ്ടായത് ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി വളർന്ന് മനുഷ്യനായി പ്രവർത്തിച്ച് മനുഷ്യനായി ചിന്തിച്ച് മനുഷ്യനായി മരിച്ച മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിനെ അതൊരു സാധാരണ മുഹമ്മദ് ആണ് എന്ന് പറയാൻ നാളിതുവരെ ആരും തയ്യാറായിട്ടില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖവും മൂക്കും പൊട്ടിപ്പിടിച്ചാൽ അദ്ദേഹവും മരിച്ചു ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് അന്ന് ആദ്യ റസൂലിന്റെ അറബി ഭാഷ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറബി അല്ലാത്തൊരു ഭാഷ അറിയുമായിരുന്നില്ല അലൈഹി വസല്ലമയെ കുറിച്ച് അക്ബർ എന്ന് പറയുന്ന മുജാഹിദ് നേതാവ് പറഞ്ഞു അറബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക പാഠം 3 മുജാഹിദ് മതത്തിലെ ആരാധനാലയങ്ങൾ മുജാഹിദ് മതത്തിന്റെ ആരാധനാലയത്തിൽ ഇസ്ലാമേതര വിശ്വാസികളെപ്പോലെ സ്ത്രീകൾക്ക് പ്രത്യേക കമ്പാർട്ട്മെന്റുകൾ ഉണ്ട് അവിടെ കൂട്ടുപ്രാർത്ഥനയോ കുനൂത്തോ പാടില്ല സ്ത്രീകൾക്ക് പള്ളി ഉത്തമം എന്നുള്ളതും ഖുത്ബന്റെ ഭാഷ അറബിയെ മാറ്റുന്നതും മയ്യിത്തിനരികിൽ ഓത്ത് ഖുർആൻ ഒരു പത്രവായനയെങ്കിലോ അത് ഫസ്റ്റ് ജനാസ വഹിച്ച് കൊണ്ടുപോകും നേരം തുടങ്ങുന്നതാണവർ ഭൗതിക സംസാരം ചൊല്ലുന്നതോ തഹ്ലീലതെങ്കിൽ കുറ്റമാ നാവിന്റെ ഓർക്കൽ മാത്രമെങ്കിൽ പുണ്യമാ ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാദിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത് സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത് ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ സുബ്ഹാനല്ലാഹ് ഇത് പറഞ്ഞവൻ കെഎൻഎമ്മിന്റെ പ്രസിഡന്റല്ല സെക്രട്ടറിയല്ല സമൂഹമേ നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാചേറെ സന്തോഷിക്കുക വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് ജുമുഅക്ക് ഒറ്റ ബാങ്കുള്ള ഇവരുടെ പള്ളിയിലെ മഅശറ വിളി ഇങ്ങനെയാവാം
ഇതോ സൈദൽ ഖതീബ് വലൽ മിമ്പരി ലോ തക്കല്ലം മിൻ അഹദികും വമൻ തക്കല്ലമ ഫഖദ് ലഗോ. ഇസ്ലാമിനോടും മുസ്ലിങ്ങളുടെ ഭാഷയായ അറബിയോടും വിരോധമുള്ള മുജാഹിദ് മതത്തിന്റെ ജുമുഅ ഖുതുബ ഇങ്ങനെയൊക്കെയാണ്. ദാമ്പത്യമാണല്ലോ ഇന്ന് നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്തതും നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നതും നമുക്ക് സ്നേഹമില്ലാതെ പോകുന്നതും. നമ്മൾ മറന്നുപോയി നബിയുടെ ഖുതുബ മേലക്കമ്പാട്ടല്ല, നമ്മൾ മറന്നുപോയി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാരെയും അടുത്തു വിളിച്ചു, വാക്കുകൊണ്ട് ഒരാളെയും വേദനിപ്പിച്ചിട്ടുള്ള റസൂൽ, പ്രവൃത്തി കൊണ്ട് ഒരാളെയും വേദനിപ്പിച്ചിട്ടുള്ള റസൂൽ. ഈ കഴിഞ്ഞ ദിവസം എന്റെ ഭാര്യയെ ഒരാൾ ഫോണിൽ വിളിച്ചു, അവനാരും ആവട്ടെ അല്ല അവന് പുറത്തു കൊടുക്കട്ടെ, എന്റെ പേരിൽ വളരെ ഒരു മ്ലേച്ഛമായ പ്രവൃത്തി. അവളോട് വിളിച്ച് സംസാരിച്ചു, എനിക്കതിലൊന്നും വിഷമമുണ്ടായില്ല. 10 ജീവിതത്തിൽ വാക്കുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളോട് പറയല്ല, ഈ അടുത്ത കാലത്ത് അനുഭവിച്ചു പോകുന്ന വേദനകൾക്ക് അറ്റമില്ല. ആരോടൊന്നും ചെയ്തിട്ടല്ല, ജീവിതത്തിൽ പിണങ്ങി വാക്ക് പറഞ്ഞിട്ടല്ല, ഈ ജാതിയുടെ വരിക്കാരാവാതിരിക്കാൻ കേട്ടോ, അള്ളാഹുവിൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അല്ല കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായ പോലും സാധ്യതയുണ്ട്, കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ മേറോട്ടും പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക, കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളു, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. ആരോടൊന്നും